ി ജെ പിയിൽ രൂക്ഷമായ വിഭാഗീയത കൃഷ്ണദാസ് പക്ഷം അമിത്ഷായ്ക്ക് പരാതി നൽകി വി മുരളീധരന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് കൃഷ്ണദാസിനെ തെലങ്കാനയുടെ ചുമതലയിൽ നിന്ന് മാറ്റിയതെന്നാണ് പരാതിയിൽ പറയുന്നത് മുരളീധരനും കെ സുരേന്ദ്രനും ഏകാധിപത്യ നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നും ആരോപണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് വിവരങ്ങളുമായി പി വി കുട്ടൻ ചേരുന്നു കുട്ടൻ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് ചുമതലയുള്ള നേതാക്കളെ പ്രഖ്യാപിച്ചിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇതിൽ കൃഷ്ണദാസിനെയൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അബ്ദുള്ള വരെ വിവിധ സ്ഥലങ്ങളുടെ ലക്ഷദ്വീപിൻ്റെയൊക്കെ ചുമതല കൊടുക്കുന്നതും കണ്ടു ഒപ്പം തന്നെ ഇവിടെ വി മുരളീധരന്റെയും സുരേന്ദ്രന്റെയും ഏകാധിപത്യമാണ് നടക്കുന്നത് എന്നാണോ ഈ പരാതിയിൽ പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോകുമെന്നുമാണോ പറയുന്നത് മനു അനുതിരൻ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കേരള ബി ജെ പിയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാം വലിയ രീതിയിലുള്ള പരാതികൾ ശോഭാ സുരേന്ദ്രൻ പക്ഷത്തിന്റെ പരാതി കഴിഞ്ഞ ദിവസം മിനിയാന്ന് രാത്രി ചേർന്ന ഭാരവാഹികളുടെ യോഗം സംസ്ഥാന ഭാരവാഹികളുടെ മാത്രമല്ല ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ആലോചിക്കുന്നതിന് വേണ്ടി വിളിച്ചേർത്ത ആ ഭാരവാഹി യോഗം പോലും ഇരുപത്തഞ്ചിലധികം നേതാക്കൾ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ബഹിഷ്കരിച്ച ഒരു സംഭവം അത് ഇന്നലെ കൈരളി വാർത്ത കൊടുത്തിരുന്നു അത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കന്മാരുടെ പേര് വിവരങ്ങൾ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചത് അതിൽ പി കെ കൃഷ്ണദാസ് കൃഷ്ണദാസിന്റെ പക്ഷം സ്വാഭാവികമായും അദ്ദേഹത്തിന് നല്ലൊരു ഉത്തരവാദിത്വം ഉണ്ടാകും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതല ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു കാരണം മരുഭാഗത്ത് വി മുരളീധരനെ കേന്ദ്രമന്ത്രിയാക്കി കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കി അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ള സുരേന്ദ്രൻ മുരളീധരൻ പക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വളരെ സുപ്രധാനമായ ചുമതലകൾ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും കൃഷ്ണദാസിന്റെ കൂടെയുള്ളവർ എം ടി രമേശായാലും എ എൻ രാധാകൃഷ്ണൻ ആയാലും ബി ഗോപാലകൃഷ്ണനൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഇദ്ദേഹത്തിന് നല്ല ഒരു ചുമതല സംഘടനാ ചുമതല ഉണ്ടാകുമെന്നാണ് പക്ഷേ അതിൻ്റെ ഒരു തീരുമാനം വന്നപ്പോൾ നിലവിൽ തെലുങ്കാനയുടെ ചുമതലയായിരുന്നു പി കെ കൃഷ്ണദാസൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ചുമതലയിൽ നിന്നുൾപ്പെടെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇത് വലിയൊരു അപമാനമായിട്ടാണ് കേരളത്തിലെ കൃഷ്ണദാസ് വർഷത്തിനെ അനുഭവിക്കുന്നത് കാരണം അതിൽ പല നേതാക്കളും ഇന്ന് രാവിലെ മുതൽ നമ്മോടൊക്കെ വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ട് കാരണം ബി ജെ പിക്ക് വേണ്ടി സംസ്ഥാനമെമ്പാടും ഓടി നടന്ന് പ്രവർത്തിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം മുരളീധരനും കെ സുരേന്ദ്രനും ശക്തരാണ് അവരുടെ കൂടെയുള്ള അവരുടെ അനുയായികളെ മാത്രമേ അവർ പാർട്ടി സംഘടന രംഗത്ത് പരിഗണിക്കുകയുള്ളതുകൊണ്ട് നമ്മളൊക്കെ പ്രവർത്തനത്തിൽ നിന്നും പിന്മാറിയാണ് എന്ന് ഉൾപ്പെടെ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ നമ്മളോടൊക്കെ വ്യക്തിപരമായി നടത്തിയിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി കൃഷ്ണദാസ് പക്ഷം അമിത്ഷാക്കാണ് പരാതി നൽകിയിരിക്കുന്നത് ജെ പി നഡ്ഡക്കല്ല എന്നുള്ളതാണ് അമിത്ഷാക്ക് പരാതി നൽകിയിരിക്കുന്നു ഈ വി മുരളീധരന്റെ വലിയ സ്വാധീനം കൊണ്ട് വലിയ സമ്മർദ്ദം കൊണ്ടാണ് കൃഷ്ണദാസിനെ തെലങ്കാനയുടെ ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നത് കൃഷ്ണദാസിന് നല്ല പരിഗണന കൊടുത്തില്ലെങ്കിൽ തങ്ങളൊക്കെ ഈ പാർട്ടിയുടെ സജീവ നിന്നും പിന്നോട്ട് വലിയ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കേരളത്തിലെ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പും കൂടി ഈ നേതാക്കൾ നൽകിയിട്ടുണ്ട് എ എൻ രാധാകൃഷ്ണനും എം ടി രമേശും ഗോപാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ പരാതി നൽകിയതെന്നാണ് നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് അതേസമയം കൃഷ്ണദാസ് പക്ഷത്തിന് ശക്തമായ പിന്തുണയുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്തുണ്ട് ശോഭയുടെ കൂടെയുള്ള നേതാക്കൾ മുഴുവൻ ഈ പരാതിയിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിലും ഇവർ ഈ പറയുന്ന പരാതിയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളോടും ഇവർ അനുഭാവപൂർണമായ നിലപാടാണ് ഈ പരാതിക്ക് പൂർണ്ണ പിന്തുണയുണ്ട് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷം അറിയിച്ചിരിക്കുന്നത് മനു ശരി കുട്ടനാണ് വിവരങ്ങൾ നൽകിയത് വിഭാഗീയത അതിശക്തവും രൂക്ഷവുമാവുകയാണ് ബി ജെ പിയിൽ ഇപ്പോൾ കൃഷ്ണദാസിനെ പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്ന് അതായത് സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കളെ പ്രഖ്യാപിച്ചിരുന്നു അതിൽ അബ്ദുള്ള കുട്ടിക്ക് വരെ ലക്ഷദ്വീപിൻ്റെ ചുമതല കൊടുത്തപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ ചുമതലയുണ്ടായിരുന്ന കൃഷ്ണദാസിനെ അതിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെതിരെ പരാതികൾ പോയിരിക്കുന്നു ഒപ്പം തന്നെ സംസ്ഥാനത്ത് വി മുരളീധരൻ്റെയും കെ സുരേന്ദ്രൻ്റെയും ആധിപത്യമാണ് മറ്റാർക്കും പ്രധാനപ്പെട്ട ഒരു സ്ഥാനങ്ങളും നൽകുന്നില്ല ഇവരോട് ചേർന്ന് നിൽക്കുന്നവർ പാർട്ടി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് പരാതികളെല്ലാം നൽകിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കെ വലിയൊരു തിരിച്ചടിയിലേക്ക് ബി കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ